പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് കൃത്യമായ മറുപടിയുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിന് പിന്നാലെ വിമർശനവുമായി രംഗത്തിറങ്ങുന്നവർ ചിലതൊക്കെ കാണണം കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പിന് നേരെ ഇപ്പോഴതാ പലരും രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ട് കുറിപ്പുകൾ ചർച്ചയാവുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ കുറിപ്പും മുരളി തുമ്മാരുകുടിയുടെ കുറിപ്പും ചർച്ചയാവുകയാണ്. ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നയാളാണ്. ഗൂഗിൾ മാപ്പാണ് ആയുധം. അതിൽ പരിമിതിയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും വണ്ടി തിരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഇടവഴികളിൽ കൊണ്ടു ചാടിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടി ഗൂഗിൾ മാപ്പിനെതിരെ തിരിയുന്നത് സ്വയം ഒരു ദുരന്തമായി മാറിയ ഇവിടുത്തെ PWD വെള്ളപൂശാനല്ലേ എന്നൊരു സംശയം. റോഡ് തീരുന്നിടത്ത് മുന്നറിയിപ്പ് ബോർഡല്ലെങ്കിൽ തടസ്സം വെക്കാത്തത് ഗൂഗിൾ പിടിച്ചു കടിച്ചിട്ടാണോ? എന്തായാലും ഇവന്റെയൊക്കെ തനിക്കുണം കാരണം നാടിന് ഗുണമാകേണ്ട രണ്ട് ചെറുപ്പക്കാർ ആയുസെത്താതെ ഇവിടുന്ന് പോയി എന്നുള്ള വിമർശനമാണ് ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് മുരളി തുമ്മാരുകുടിയാണ്. അപകടത്തിന് ശേഷം ഉദിക്കുന്ന വിവേകം. പറവൂരിൽ അപകടത്തിന് ശേഷം ആ റോഡ് അടച്ചു കെട്ടിയെന്ന് വാർത്ത വരുന്നു. നല്ലത്. പക്ഷെ ഇങ്ങനെയല്ല അപകടങ്ങൾ ഒഴിവാക്കുന്നത്. ഒരിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ കേരളമാകെ പഠിക്കണം. കേരളത്തിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ റോഡ് അവസാനിക്കുന്നുണ്ടോ അവിടെയെല്ലാം ബാരിയറുകൾ സ്ഥാപിക്കണം. അപകടത്തിന് ശേഷമല്ല അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടത്. ഒന്നുകൂടി പറയട്ടെ, ഒരു റോഡ് അവസാനിക്കുന്നിടത്ത് ഇപ്പോൾ ചിത്രത്തിൽ കാണിക്കുന്നത് പോലുള്ള ബാരിയർ ഉണ്ടാക്കുന്നവർ ഒരു 50 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ച് അതിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി ചിന്തിച്ചു നോക്കണം. കാരണം രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ അത് കണ്ണിൽപ്പെടുമ്പോഴേക്കും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് റോഡ് അവസാനിക്കുന്നതിന് ഒരു 100 മീറ്റർ മുൻപെങ്കിലും റോഡ് അവസാനിക്കുമെന്ന സൂചനയുള്ള റിഫ്ലക്റ്റീവ് സൈനുകൾ സ്ഥാപിക്കണം. ഒപ്പം റോഡ് അവസാനിക്കുന്നിടത്ത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് സൈനേജ് കൊടുക്കണം. അതാകുന്നതുവരെ കുറച്ച് റിഫ്ലക്റ്റീവ് ടേപ്പെങ്കിലും ഇതിന് നടുവിൽ ചുറ്റിവെക്കണം. ഇതൊക്കെ കേരളത്തിൽ എല്ലായിടത്തും വേണം. സ്വാഭാവികമായ റോഡ് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാവുകയും വേണമെന്നാണ് മുരളി തുമ്മാരുകുടി ഫേസ്ബുക്കിൽ കുറിച്ചത്. അവിടം കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുകയാണ്. റോഡിൽ AI ക്യാമറ സ്ഥാപിച്ചിട്ടും അപകടമരണത്തിൽ വലിയ വർധന എന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ്. AI ക്യാമറ സ്ഥാപിച്ചതോടെ റോഡ് അപകടങ്ങൾ കുറഞ്ഞെന്ന സർക്കാർ വാദം പൊളിഞ്ഞു. 2022 2023 അപകടങ്ങൾ കുറഞ്ഞെന്ന സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചതും വസ്തുതാ വിരുദ്ധമാണെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 2022 ഓഗസ്റ്റിൽ 3,366 റോഡ് അപകടങ്ങളും 307 മരണവും 4,040 പേർക്ക് പരിക്കുമുണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ അപകടങ്ങൾ 1,065 കുറഞ്ഞെന്നും 58 മരണവും 1,197 പേർക്ക് പരിക്ക് സംഭവിച്ചുമെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. ക്യാമറ സ്ഥാപിച്ചതിന് പിന്നാലെ റോഡ് അപകടങ്ങളും മരണവും ഗണ്യമായി കുറഞ്ഞെന്നാണ് ഈ കണക്ക് നിരത്തി സർക്കാർ വാദിച്ചത്. എന്നാൽ പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2023 ഓഗസ്റ്റിൽ 4,006 അപകടങ്ങളും 383 മരണങ്ങളും 4,560 പേർക്ക് പരിക്കും സംഭവിച്ചു. അതായത് 2022 ഓഗസ്റ്റിലേതിനേക്കാൾ അപകടങ്ങളും മരണവും പരിക്കും വർദ്ധിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും AI ക്യാമറ ഇടപാടിൽ അഴിമതി ആരോപിച്ച് നൽകിയ പൊതു താൽപര്യ ഹർജിയിലെ എതിർ സത്യവാങ്മൂലത്തിലാണ് അപകടം കുറഞ്ഞതായി സർക്കാർ കണക്ക് ഹാജരാക്കിയത്. ഇതിനെതിരെ ക്യാമറ സ്ഥാപിച്ച ശേഷം അപകടം കുറഞ്ഞതായി മുഖ്യമന്ത്രിയടക്കം ഇതിനിടെ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം അപകടം കുറഞ്ഞതായി മുഖ്യമന്ത്രിയടക്കം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.